ആ മിമിക്രി കോളേജിന്റെ ഇന്റർവ്യൂവിന് വന്നവരെല്ലാം റെഡിയല്ലേ? ആ അവിടുന്ന് ഒച്ചയാക്കാതടോ. ഓ എന്ത് ഈ മിമിക്രിക്കാരെ കൊണ്ട് രക്ഷയില്ലല്ലോ. എടാ ഓരോരുത്തരായി ഓരോരുത്തരായി കടന്നു വരൂ. യെസ് യെസ് കം ഓൺ യെസ് കം ഓൺ യെസ് കം ഓൺ. എന്താ മോനെ സംഭവം? താ നിർത്ത്, സംഭവം എന്താ? മോഹൻലാൽ എന്താ മോനെ പുല്ലിന്റെ ഓറി പോലും ഒരു പാത്ത് ഇങ്ങനെ ചെരിഞ്ഞു പോയി. കൊമ്പന്റെ കൃഷ്ണമണിക്ക് കോട്ടി കോട്ടി ഏറ്റ് കളിക്കല്ല ഓനെ ദിനേശ. കോട്ടി കോട്ടി മോഹൻലാൽ നിന്ന പോലെ തിരിഞ്ഞു നിന്ന, മോഹൻലാലിന്റെ ആക്ഷൻ തിരിഞ്ഞു നിന്ന അങ്ങോട്ട് നോക്കിന്നോ. അങ്ങനെ ശരിക്ക് നിക്ക് ഒന്നേ നമുക്കൊരു മോഹൻലാൽ നിന്ന് മറ്റേ അങ്ങനെ വരികയല്ലേ പരുന്ത് പറക്കുന്നവേ. നെക്സ്റ്റ് കമാൺ. എന്റെ ഭാര്യ നീ നശിപ്പിച്ചു, എന്റെ പെങ്ങളെയും നശിപ്പിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ മാന്തും. പണിക്കാരനാ ഒരു പെരുമ്പാമ്പിന് കിട്ടിയിരുന്നെങ്കിൽ കഴുത്തിലണിയാമായിരുന്നു. ഒരു തേളിനെ പിടിച്ച് ലോക്കറ്റ് വായിക്കടാ. സുരേഷ് ഗോപി എടുക്കുക നോക്കട്ടെ. ഇതുപോലെ അല്ല ഇതിൽ സൂപ്പർ ആണ്. നോക്കട്ടെ നോക്കട്ടെ എങ്ങനെയുണ്ട്. പറയാൻ പറ്റുന്നില്ല, കഥച്ചുപോയി. അമ്മാതിരി ഓട്ടല്ല നീടുന്ന ഓടിയേ. നീ ആര്? പി ടി ഉഷയാ? സുരേഷ് ഗോപിനെ സമ്മതിക്കണം മോൻ. നീ ഭയങ്കര ഓട്ടക്കാരനാട്ടാ. അല്ല മോനെ ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു കളറാടാ നീ നോക്കറ? എന്തൊരു കറുപ്പാ ഇത്? ആനേന്റെ കറുപ്പാ. അല്ല നിന്റെ മേലെ ഈ കൺമേശിയൽ ഉണ്ടാക്കുന്നു. ഞാൻ ഒന്ന് തൊട്ടാവട്ടെ. അല്ല നീ ഒരു കാര്യം ചെയ്യണോ, നീ പകൽ സമയമൊന്നും അധികം പുറത്തിറങ്ങി നടക്കരുത്. എന്താ? ചിലപ്പോ സൂര്യൻ കറുത്തു. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് വെളുത്തിരുന്ന അല്ല അടിപൊളി കളറായിരുന്നു. വെളുത്ത് 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 നല്ല വെള്ള സായിപ്പിനെ പോലെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് ആറ് കുട്ടികളാ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നിനെ കുളിപ്പിച്ച് 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 ഇങ്ങനെ മൂലയ്ക്ക് കൂട്ടിയിട്ടപ്പോ കരിമ്പനടിച്ചു പോയത്. നോക്കട്ടെ നീ ആ ജയം പറഞ്ഞ പോലെ ഒന്നും കൂടി നിക്കറ. അത് നല്ല സംഭവം നിന്ന പോലെ ശരിക്കും അങ്ങോട്ട് നോക്കിയിരുന്നോ. അങ്ങനെ അങ്ങനെ അയ്യോ നെക്സ്റ്റ് കം ഓൺ. ഡീസന്റ് ആയിട്ട് ഒറ്റ ഒരെണ്ണമില്ലേ?
അടിപൊളി തമാശ പറ. പറഞ്ഞിട്ട് ചിരിക്കാതങ്ങായി. ആ പറ ആ പറ. ഒരു ദിവസം രാത്രി ആ രാത്രി സമയം 11:00 പതിനൊന്നര 11:30 12:00 ആയിരുന്നു. പ്രേതകഥയ ചേട്ടോ, നീ സംഭവം പറ. നീ ഇങ്ങനെ ചെളുത്തല്ല സംഭവം. രാത്രി ഈ സമയമായപ്പോ ടൗണിൽ ഇവിടെ ഇറക്കാം, ഒരാളിങ്ങോട്ട് സൈക്കിളും കൊണ്ട് വരിക, സൈക്കിളും കൊണ്ട് വരിക, അയാളോട് എങ്ങോട്ടൊക്കെ പോകുന്നത്. നീ പറ ഞാൻ പോകുന്നത്. ഇതിലെവിടെയാണോ തമാശ? ഇത് തമാശ എവിടെ? ഇതെന്നെ തമാശ. ഇതാ തമാശ, ഭയങ്കര തമാശയല്ലടാ ഇത്. അച്ഛനുണ്ടാടാ എനിക്ക്, അമ്മയുണ്ടാ? ഇല്ല ഉണ്ടാവില്ല. എങ്ങനെയാ ഉണ്ടാകുക? നിന്റെ ഈ കളിയെല്ലാം കണ്ട് ഞാൻ ഇവിടെ ചാകാനായില്ലേ? സ്ഥിരം കാണുന്ന അവർ എങ്ങനെയാ മോനെ ജീവിച്ചിരിക്കുവാ? തിരിഞ്ഞു നിന്നാ. തിരിഞ്ഞു നിക്കറ, അങ്ങോട്ട് നോക്കിട്ട് തിരിഞ്ഞു നിക്കറ. രസത്തിന് വെറുതെ അങ്ങോട്ട് തിരിഞ്ഞു. ഇതല്ലേ ഏത് രൂപങ്ങളാ ഇങ്ങോട്ട് കേറി വരുന്നത്? നെക്സ്റ്റ് കമാൺ, നല്ല ഡീസന്റ് ആയിട്ട് ഒറ്റയെടുത്തല്ലോ ഇങ്ങോട്ട്. ചക്കര കട ചക്കര കടയുടെ നമസ്തെ. പഞ്ചവടാക നെഞ്ചുളുക്ക് തൈലം, വയറ്റിലുണ്ടാക്കുന്ന നാടുരോഗം, മൂത്രത്തിലുണ്ടാക്കുന്ന മുഖക്കുരു, രക്തത്തിലുണ്ടാക്കുന്ന വയറുകടി, തലച്ചോറിലുണ്ട് ദഹനക്കുറിപ്പ്, കാൽപാദങ്ങളിലുണ്ടാക്കുന്ന പല്ല് വേദന, അതുപോലെ തന്നെ സുഹൃത്തെ നടന്നാൽ നടക്കാൻ പാടില്ല, ഇരുന്നാൽ ഇരിക്കാൻ പാടില്ല, കിടന്നാൽ കിടക്കാൻ പാടില്ല, നടക്കുമ്പോൾ കൈകാലുകളുടെ മുട്ടുകൾക്ക് വേദന, കുനിഞ്ഞു നിൽക്കുമ്പോൾ നടുമുട്ട് വേദന, തിരിയുമ്പോൾ പെടഞ്ഞു മുട്ട് വേദന, ഇങ്ങനെയുള്ള വേദനകൾക്ക് 10 24 പഴക്കമുള്ള തട്ട മുട്ട ചതവും മരപ്പ് തരി പുളുക്ക്, ഇങ്ങനെയുള്ള അസുഖം പറ്റി തൈലമാണ് എന്റെ പഞ്ചപട്ടാക നെഞ്ചുളുക്ക് തൈലം. ആണോ അടിപൊളി. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ആണുങ്ങളായാലും ഇങ്ങനെ വേണം. അതെ അതെ. ജോലി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മിണ്ടുന്നില്ല, ഇത് കണ്ട് നിങ്ങളുടെ കുട്ടി പൊട്ടിച്ചിരിക്കുന്നത് പൊട്ടിച്ചിരിക്കുന്നത്, നിങ്ങൾ അട്ടകത്ത് കിട്ടി അട്ടകാസം കെട്ടി നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കർണത്തിൽ നിങ്ങളുടെ ബോധം കെട്ടി വീഴുന്നു. അതെ സത്യ. ഈ അവസരത്തിൽ നിങ്ങളുടെ ഭാര്യ പഞ്ചപടാക്കാൻ നെഞ്ചിലൊക്കെ തൈലം കണ്ട് നിങ്ങളുടെ കർണത്തിൽ ചേച്ചിരുന്ന് നിങ്ങളുടെ ബോധം കഴിയുന്നു. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക് പറ്റിയ തൈലമാണ് എന്റെ പഞ്ചപടാക്കാൻ നെഞ്ചിലൊക്കെ തൈലം. ആണോ? ചേട്ടൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സ്. 30 വയസ്സ്. ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ്. എനിക്ക് തൈലം കഴിച്ച ചേട്ടൻ ഓർത്തു. അടിപൊളി. അശ്വതി പറഞ്ഞ കാര്യത്തിൽ ഓക്കണി മകൻ തിരുവാതിരം ഉണർന്ന പോയി മയിലും മകൻ പൂരം ഉത്ര അത്തം ചിത്ര യോതി വിശാഖാര്യ തിരുക്കട്ട മൂലം പൂരടത്തോടെ തിരുവോണം ഔട്ടം ചതി പുരുട്ടായ രേവതി നളിനി പാർവതി അസുഖമുണ്ട്. ഈ മൂത്രം ഒഴിക്കാൻ പോയി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ മൂത്രം വരില്ല. ഇതിന് ഞങ്ങൾ വൈദ്യശാസ്ത്ര ഭാഷയിൽ പറയുന്ന പേരാണ് യൂറിൻ ബ്ലോക്കിംഗ്. അതുകൊണ്ട് ചെറുക്ക് അസുഖം കൊണ്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോയി ചെറുട്ട ണ തുളസി, വെള്ള തുളസി, കായം, പാൽക്കായം, പെരുങ്ങായം, കൺമത്തും, കൽപ്പച്ച, കൽപ്പറ്റ, കറുവേപ്പില, കറുവപ്പട്ട, വയനാടമ്മൻ കൊണ്ട് മാത്രം ലഭിക്കുന്ന കുറുന്തോട്ടിയുടെ പേര്, തൊട്ട വാടിന്റെ പേര്, ആടലോടകത്തിന്റെ പേര്, തെങ്ങിന്റെ പേര്, കൗകിന്റെ പേര്, മാവിന്റെ പേര്, പട്ടിയുടെ പേര്, മനുഷ്യന്റെ പേര്, ആകാശത്തിന്റെ പേര്, നിലമ്പൂർ മലകളിൽ മാത്രം ലഭിക്കുന്ന ഞെരഞ്ഞു ഞെരഞ്ഞു മറിഞ്ഞ് എള്ള് കള്ള് തൃപ്പല്ലി പോർപ്പല്ലി വൈപ്പല്ലി ചന്ദ്രന് മുന്നേ കടപ്പക്കല്ല വിളിച്ചു ഇടിച്ചിട്ട് നമസ്കാരം ബിന്ദു വെള്ളം കൽക്കരി ശർക്കര കൂടാതെ 18 പുള്ളികൾ ചേർത്ത് 3-3 തൊലിയമാർ കുത്തി തൊട്ട് രാത്രി കൊണ്ട് തയ്യാറാക്കിയ തൈലമുണ്ട് പഞ്ചവടാകം നെഞ്ചിലേക്ക് തൈലം ആട്ടി പൊളി. കാര്യം പറഞ്ഞോട്ടെ, ഇതേ തൈലം വെക്കേണ്ട സ്ഥലമല്ല ഇത്, മിമിക്രി ഇന്റർവ്യൂ ആണോ? ഒരു കാര്യത്തിൽ നിന്റെ നല്ല നമ്പറാ ഇത്, ഞാൻ പിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇനി തൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. നീ തിരിഞ്ഞു തൈലവും കൊണ്ട് വന്നിട്ട് നമ്മളെ മിമിക്രി ഇന്റർവ്യൂവിന് എടുത്ത് നെക്സ്റ്റ് കമാൺ. എന്ത് മിമിക്രിക്കാരെ ഇത് ഉറക്കോ? ഹലോ ഹലോ ഹലോ. അര മൈക്കിന്റെ ആളാ? ഹലോ 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 ടെസ്റ്റിംഗ്. ഹലോ 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 ഹലോ. ആരാന്ന് മൈക്കിന്റെ ആളാ? എന്താ പിന്നെ? ബിബിസ് കോളേജിൽ ആളെ വേണമെന്ന് പത്രത്തിൽ കണ്ടിട്ട് വന്നതാണ്. ആ ഞാനാ കൊടുത്തിരുന്ന മാറ്റണാ. മിമിക്രിയിൽ ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അതെയാ? അതിന് നീ എന്തിനാ ഇങ്ങനെ വാസെല്ലാം പിടിച്ചിട്ട് പറഞ്ഞ് സംസാരിക്കുന്നത്? ഡീസന്റ് സംസാരിക്കാറില്ല. മിമിക്രി ആർട്ടിസ്റ്റ് വെയിറ്റ് ശബ്ദം അത് വേണ്ട. നല്ല ഡീസന്റ് ആയിട്ട് നല്ല വോയിസ് പറയടാ. മിമിക്രി കോളേജിലാ സൗണ്ട് അല്ലത്. ഇതാണ് ഒറിജിനൽ സൗണ്ട്. മിമിക്രി കോളേജിൽ ആളെ വേണമെന്ന് പത്രത്തിൽ കണ്ടിട്ട് വന്നതാ. പ്രകൃതിയിൽ എല്ലാ സൗണ്ടും എടുക്കും. എല്ലാ പക്ഷി മൃഗാദികളും എല്ലാ മൃഗങ്ങളും ഇങ്ങളെ അടക്കം. എനിക്ക് പ്രധാനമായിട്ടും വേണ്ട നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ സൗണ്ട്. പ്രകൃതിയിലെ സൗണ്ട് ആണ് ഉലകത്തിന്റെ സൗണ്ട്. അറിയോ? വാ, ഭൂമി അച്ചുതണ്ടിൽ തിരിയുന്നു. ആ സൗണ്ട് അല്ലേ? അതാ വേണ്ടേ. അതിന്റെ മാസ്റ്റർ പീസ് ആ. ഇതാ പിടിച്ചോ. ആ
നന്നായിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ ഇരിക്കും. പക്ഷിമൃഗാദികൾ ആട് പൂച്ച കോഴി ആട്ടിന് വയസ്സാ. നിങ്ങക്കെ വയസ്സിൽ ആട്ടിന് വയസ്സില്ലേ? ഒരു ചെറിയൊരാടി വയസ്സ് പറ മാഷെ. ഒരു പ്രസവിച്ച പാടില്ല ഒരു ആട്ടിൻ കുട്ടി. അതെടുക്ക. കുറച്ചുകൂടി വലിയൊരു ആടിനെ എടുത്ത ഒരു പ്രായം അത് തന്നെ കല്യാണം കഴിക്കാനായി ആടിനെ പിടിച്ച് മതിൽ വെക്കട്ടില്ല മാതിരി സൗണ്ട് ഒന്നും വേണ്ട പേടിയാന്ന് പാലക്കാട് എടുത്തട. അതല്ലേ സാറേ ഈ ആണാട്. ഓ കുട്ടനാട് ആണാട്. അത് എടുത്തു അത് എടുത്തു അത് എടുത്തു. മുഖത്ത് തുപ്പിട്ടാണ് ഇന്റെ ആണാട്. പിന്നെ മാഷെ വേറെ ഒരു സംഗതി പറയാ, എന്ത് ശബ്ദം എടുക്കുമ്പോൾ ആക്ഷനിലാണ്ട് ചെയ്യാൻ പറ്റൂല. ആക്ഷൻ അതില്ലാത്ത സൗണ്ട് മാത്രം. പ്രസവിച്ച പാടില്ല മനുഷ്യക്കുട്ടിയായ ചെറിയ കുട്ടിയാ. ചെറിയ കുട്ടി അതിന് വേണ്ടി നിന്നോട് ഞാൻ പറഞ്ഞ ചവിട്ടർ ഇങ്ങനാന്ന്. കുട്ടികാരെ മാക്ഷൻ ഉണ്ടാവില്ല. മാക്ഷൻ അധികം പാട്ട്. വേറെ എന്തെങ്കിലും വെറൈറ്റി? വേറെ മ്യൂസിക്. മ്യൂസിക്കാ? മ്യൂസിക്കില്ല മ്യൂസിക്. ഓ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ക്രിസ്മസ് വയലിൻ ഗിറ്റാർ ഓർഗൻ. അത് രണ്ട് കമ്പിയിലെ ചിരട്ട വയലും കേട്ടു. നോക്കട്ടെ നോക്കട്ടെ. ഏതോ ഒരു പാട്ട്. ആ ഏതെങ്കിലും ഒരു പാട്ട് എടുക്ക. അതില്ല ഏതോ ഒരു പാട്ട്. ഓ ആ പാട്ട്. അത് പാട്ട്. അത് ഞാൻ ചിരട്ട വയലിൽ അത് വായിക്കും. എടുത്തോ നോക്കട്ടെ. അല്ല ഞാനെന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നില്ല. വെറുതെ അല്ലേ വെറൈറ്റി. പുല്ലാങ്കുഴല്. നോക്കട്ടെ. ഞാൻ ദോസ്തെന്ന സിനിമ ഒന്നും കാണാനില്ല. ഞാൻ ലാസ്റ്റ് കണ്ട് കിന്നാരത്തുമ്പിയ. എന്താ പടം അടിപൊളി. ഷെക്കിൽ തന്നെ കാണുന്നു. വേണോ നീ പാട്ട് പറഞ്ഞ എടുത്താ മതി. അതിന്റെ ഓടക്കോയിൽ എടുക്ക. നമ്മക്ക് സങ്കടം വരുന്ന പ്രശ്നമില്ല. നമ്മൾ എത്ര കേട്ടിനി എടുക്ക് ധൈര്യത്തിൽ. പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ഞാൻ ഭയങ്കര ഇതല്ല ഭയങ്കരായിരുന്നു. വെറുതെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് സൗണ്ട് കേൾക്കണം. ഏതായില്ലേ എക്സാമ്പിൾ എന്നെ കൊണ്ട് പൈപ്പ് പൊരിക്കുന്ന സൗണ്ട് കേട്ടിങ്ങൾ ഇല്ല പിടിച്ചോ.
പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ തുറക്കുന്നേ. ഞാൻ അതൊന്നും കാണില്ല, എന്നോട് പറഞ്ഞിട്ടില്ലേ അതിന്റെ അത് ഒരു പാട്ടുണ്ട് പുതുമയ്യ. നോക്കട്ടെ എങ്ങനെ ഉണ്ട് പാടി നോക്കിയാ. പ്രേതപ്പാട്ടാ? പ്രേതപ്പാട്ടായാലും നമുക്കെന്താ പ്രേതം പോലും നമ്മളോടാ കളി. ഇങ്ങനെ പാടിയാ പോരായിരുന്നു നേരത്തെ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ സൗണ്ട് എടുത്തിട്ട് വേറെന്തല്ലേ വെറൈറ്റി. എന്റെ വീടിന്റെ അടുത്തുണ്ട് ഒരു മുനിസിപ്പൽ പൈപ്പ്. ഓപ്പറേഷൻ പൈപ്പ് എപ്പോ തുറന്നാലും ഒരു സൗണ്ടേ കേൾക്കൂ. അതെയാ? നിന്റെ വീടിന്റെ വർമ്മത്തോട്ട് നിന്റെ അച്ഛനങ്ങാറ്റം പോകുന്നതായിരിക്കും കക്കൂസ്. നോക്കട്ടെ നമ്മക്ക പേടിയാ. അയ്യേ നമ്മളെ ജീവിതത്തിൽ പേടിയില്ല എനിക്കറിയില്ല. ആ എടുത്താ നീ ഓസറല്ല ഇനിയിപ്പോ. Oh.